പുൽവാമയ്ക്ക് പകരം ഇന്ത്യയുടെ മറുപടി. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ യൂസഫ് അസർ കൊല്ലപ്പെട്ടതായി സൂചന. കാണ്ഡഹാർ വിമാനം റാഞ്ചിയ കേസിൽ ഇന്ത്യ തേടുന്ന ഭീകരനാണ് യൂസഫ് അസർ. പുൽവാമ ആക്രമണം ആസൂത്രണം ചെയ്തതും അസറായിരുന്നു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് ധരിപ്പിച്ചു. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉപരാഷ്ട്രപതിയെ കണ്ടും ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു. വിദേശ രാജ്യങ്ങളിലെ ഹൈക്കമ്മീഷണർമാരെ വിദേശകാര്യ സെക്രട്ടറി സ്ഥിതിഗതികൾ അറിയിച്ചു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിളിച്ച സർവകക്ഷിയോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്തായാലും പുൽവാമയ്ക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനുവേണ്ടി സർവകക്ഷിയോഗം ഉടൻ ചേരാനിരിക്കുന്നതായി അറിയുന്നു. ആരെല്ലാമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? അമീര, ഈ ഭീകര താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതിനായാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചിരിക്കുന്ന സർവകക്ഷി യോഗം 5 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പാകിസ്ഥാനിലെ ബലാക്കോട്ടിലുള്ള സൈനിക ഭീകരരുടെ താവളത്തെ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതിന്റെ വിശദാംശങ്ങളായിരിക്കും അറിയിക്കാൻ പോകുന്നത്. അത്രകണ്ട് സൂക്ഷ്മമായ വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് പകരം ഇത്തരത്തിലൊരു സൈനിക നീക്കം എന്ന് പ്രത്യക്ഷത്തിൽ ഇന്ത്യ പറയുന്നില്ല എങ്കിലും അത് നടത്താൻ വഴിയൊരുക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കും അറിയിക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നേരത്തെ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരും സൈന്യവും കൈക്കൊള്ളുന്ന ഏത് നടപടിക്കും പിന്തുണ നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്നത്തെ യോഗത്തിലും തുടർ നടപടികൾക്ക് പിന്തുണ അറിയിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നേരത്തെ മിന്നലാക്രമണം നടന്നപ്പോഴൊക്കെ വിശദമായ ചർച്ചകൾ നടന്നാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉറപ്പിച്ചാണ് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നത്. ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് സർവകക്ഷി യോഗത്തിന്റെ കാര്യത്തിലും തീരുമാനമായിരുന്നത്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അവരുടെ പ്രതിനിധികളൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. ഒരുപക്ഷെ പ്രധാന നേതാക്കൾ ഡൽഹിയിൽ ഇല്ല എങ്കിലും അവരുടെ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കാനുള്ള സാധ്യതയാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ വിവിധ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ലഭ്യമാക്കുന്നതിനായി ഓരോ രാജ്യങ്ങളുടെയും സ്ഥാനപതിമാരെ വിളിപ്പിച്ച് സ്ഥിതിഗതികൾ ധരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം 10-ഓ 15-ഓ സ്ഥാനപതിമാരെ കണ്ടിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി. അതിന് അധികം നൽകുന്ന വിശദീകരണം ഒട്ടുമിക്ക രാജ്യങ്ങളും പരിഗണനയിൽ എടുക്കുന്നുമുണ്ട്. കാരണം ചില നയതന്ത്ര പ്രതിനിധികളുടെയൊക്കെ പ്രതികരണം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് പോലെ ഉത്തരവാദിത്തത്തോടുകൂടി ഭീകര താവളങ്ങളെ മാത്രം ലക്ഷ്യമാക്കി പാകിസ്ഥാനിലെ പൗരന്മാരെ ലക്ഷ്യം വയ്ക്കാതെയുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന വാദമാണ് പല സ്ഥാനപതികളും മറ്റും പുറത്ത് ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ ഇന്ത്യക്ക് കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ പിന്തുണ വർദ്ധിക്കും, അത്തരത്തിൽ പിന്തുണ ലഭ്യമാക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയായി തന്നെ വേണം അതിനെ കാണാൻ. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലെ 5 ചൈനയടക്കമുള്ള 5 രാജ്യങ്ങളുടെയും പിന്തുണയും ഇന്ത്യ തേടുന്നുണ്ട്. ഇത്തരത്തിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയും അതിന് കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഈ ആക്രമണം നടന്നുവെന്ന ആരോപണം തന്നെ തള്ളിക്കളയുകയാണ്. ഇന്ത്യയുടേത് കേവലം കെട്ടുകഥ മാത്രമാണ്, അങ്ങനെ ഒരു ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. ഉണ്ണി, അതിലേക്ക് തന്നെ വരാം. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവരുടെ ഭരണാധികാരി ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് അത്തരത്തിലൊരു ഭീകരാക്രമണം ത്തിന് പകരമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആളുകൾ കൊല്ലപ്പെട്ടതായി സൂചനയില്ലാന്ന്. ഇതിനെ അവരേത് രീതിയിലാണ് ഇത്തരത്തിലൊരു വാദഗതി ഇപ്പോൾ ഉന്നയിക്കുന്നത്? പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, വിവിധങ്ങളായ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരൊരു മറുപടിയെ നമ്മൾ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്? അമീര, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറുപടികളും അതിലെ വൈരുദ്ധ്യങ്ങളും തന്നെ ആദ്യം നോക്കാം. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി, പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പാക് സൈനിക വക്താവ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക സൂചനകൾ നൽകുന്ന ട്വീറ്റ് ചെയ്തിരുന്നത്. ആ ട്വീറ്റിൽ പറഞ്ഞിരുന്നത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ അതിർത്തി കടന്നു വന്നു, ആ പോർ വിമാനങ്ങളെ പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ തിരിച്ചടി നൽകി അവരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിനിടെ ഈ പോർ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ചില മേഖലകളിൽ. അതിൽ ബാലാക്കോട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷം പാകിസ്ഥാൻ പിന്നീട് പറഞ്ഞത് ഇത് വലിയ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു നീക്കമല്ല ഉണ്ടായിരുന്നത്, 4-5 മൈൽ അകലെ മാത്രമാണ് കടന്നിട്ടുള്ളത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ. അപ്പോൾ തന്നെ പാക് വിമാനങ്ങൾ ഇന്ത്യൻ വിമാനങ്ങളെ പറഞ്ഞു വിട്ടു എന്നാണ് പിന്നീട് പറഞ്ഞിരുന്ന കാര്യം. ഏറ്റവും ഒടുവിൽ അതിന് ശേഷം വന്ന ട്വീറ്റിൽ ചില വനമേഖലയിലെ ചില സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ത്യ
ഈ സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ചപ്പോൾ അവിടെ മാത്രമാണ് നാശമുണ്ടായിരിക്കുന്നത്, അല്ലാതെ ആൾക്കാർക്കൊന്നും നാശമുണ്ടായിട്ടില്ലെന്ന് വാദം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വിശദമായ അവലോകന യോഗത്തിന് ശേഷം പുറത്തു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നു, അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യൻ പോർ വിമാനങ്ങൾ വന്നിട്ടുണ്ട്, അതിന് തിരിച്ചടി നൽകുമെന്നാണ്. അതിനുശേഷമാണ് പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിലാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ കേവലം കെട്ടുകടകൾ പറയുകയാണ്, യാതൊരു വിധത്തിലുള്ള ഭീകര താവളങ്ങൾക്കെതിരായ ആക്രമണവും ബാലാക്കോട്ടിൽ ഉണ്ടായിട്ടില്ല. ബാലാക്കോട്ടിൽ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം സന്ദർശനം നടത്താം, ആ രീതിയിൽ ആ സ്ഥലം തുറന്നു വയ്ക്കാമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ പ്രകോപനപരമായ നടപടിയാണ് കാണിക്കുന്നത്, അതിന് തക്കതായ മറുപടി പാകിസ്ഥാൻ തിരഞ്ഞെടുക്കുന്ന സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നൽകുമെന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു അവകാശവാദവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ രീതിയിൽ പാകിസ്ഥാൻ ഒരു വശത്ത് പൂർണ്ണമായും കാര്യങ്ങളെ നിഷേധിക്കുകയും മറുവശത്ത് തിരിച്ചടിയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നാണ് രാഷ്ട്രീയ നയതന്ത്ര വൃത്തങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പാകിസ്ഥാൻ അകത്തും വലിയ സമ്മർദ്ദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും ഇമ്രാൻഖാനെതിരെ പലരും ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. പാകിസ്ഥാനിൽ തന്നെ സംയുക്ത പാർലമെന്ററി സമ്മേളനമൊക്കെ വിളിച്ച് ഇക്കാര്യത്തിൽ ന്യായീകരണം നൽകി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിലുള്ള തെളിവുകൾ, ആക്രമണം നടത്തിയതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ലഭ്യമാക്കാനും ആ രീതിയിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായും സൈനികമായി തിരിച്ചടി നേരിട്ടാൽ മറുപടി നൽകിയും എതിരിടാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ശിഥിലമാക്കാനും ഇന്ത്യയുടെ ശിരസ് കുനിയാനും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം സുരക്ഷിത കരങ്ങളിലാണ്, രാജ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവരെയും ആദരിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിൽ പൊതുറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आपका ये जोश मैं भली भांति समझ रहा हूं. आज एक ऐसी पल है, आओ हम सब भारत के पराक्रमी वीरों को नमन करें, सर झुका करके नमन करें. मैं देशवासियों को विश्वास दिलाता हूं कि देश सुरक्षित हाथों में है. साल 2014 में विजय शंखनाद युवा संगम के दौरान मैंने मेरे दिल की बात आप सबके सामने रखी थी और मेरी आत्मा कहती है. വ്യോമാക്രമണത്തിൽ ലക്ഷ്യം വെച്ച ചില ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. മസൂദ് അസറിന്റെ സഹോദരനും കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോയതിൽ പങ്കെടുത്ത ഇബ്രാഹിം അസർ, മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരനും കശ്മീർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തിരുന്ന മുഫ്തി അസർ ഖാൻ, ജെയ്ഷെ മുഹമ്മദിന്റെ അഫ്ഗാനിസ്ഥാനിലെയും കശ്മീരിലെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മൌലാന അമർ എന്നിവരുടെ ചിത്രങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസി പുറത്തുവിട്ടത്. പാകിസ്ഥാനിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ പുറത്തുവന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. പൂർണ്ണമായും പാകിസ്ഥാന്റെ അധീനതയിലുള്ള ബാലാക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിലായിരുന്നു ആക്രമണം. 200 മുതൽ 300 വരെ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. 5 പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് ആദ്യം സ്ഥിരീകരിച്ചത്. അനിവാര്യമായ നടപടിയാണ് ഇന്ത്യ ചെയ്തതെന്നും പ്രധാനമന്ത്രിയാണ് നിർദ്ദേശം നൽകിയതെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയും ആക്രമണം സ്ഥിരീകരിച്ചു. പുലർച്ചെ 3:30 പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി തുടങ്ങിയ സമയം. 12 മിറാഷ് വിമാനങ്ങൾ നിയന്ത്രണരേഖയും പാക് അധിനിവേശ കശ്മീരും കടന്ന് മുന്നോട്ട്. ലക്ഷ്യം പൂർണ്ണമായും പാകിസ്ഥാന്റെ മണ്ണായ ബലാക്കോട്ട്. ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളാണ് ലക്ഷ്യം. ജെയ്ഷെയുടെ ആസ്ഥാനമെന്ന് വർഷങ്ങളായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചൂണ്ടിക്കാണിച്ചിരുന്ന സ്ഥലം. ജെയ്ഷെ മുഹമ്മദിന് ബലാക്കോട്ടിലുള്ളത് 100+ താവളങ്ങൾ. മിറാഷ് വിമാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ബോംബ് വർഷം. ഇരുന്നൂറ് മുതൽ 300 വരെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക വിവരം. 5 പാക് സൈനികരും കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ ആക്രമണം നീണ്ടുനിന്നത് 23 മിനിറ്റ്. 1972 സിംല കരാറിന് ശേഷം ഇന്ത്യ പാക് മണ്ണിൽ നടത്തുന്ന ആദ്യ വ്യോമാക്രമണം. ബലാക്കോട്ടിലെ ഭീകരകേന്ദ്രങ്ങളിൽ പകുതിയിലേറെ തകർത്തെറിഞ്ഞെന്ന് റിപ്പോർട്ട്. ആദ്യ സ്ഥിരീകരണം പാകിസ്ഥാൻ സൈനിക വക്താവിൽ നിന്ന്.
ഇന്ത്യ അതിർത്തി ലംഘിച്ചെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ. അതിർത്തി കടന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചുവെന്നും ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങിയെന്നും ട്വീറ്റ്. ബലാക്കോട്ടിൽ കനത്ത നാശം വിതച്ചാണ് ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങിയതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും അധ്യക്ഷതയിൽ അടിയന്തര യോഗം. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം സ്ഥിരീകരിച്ചത് 5:30 കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നടപടിയെന്ന് വിശദീകരണം. യേ ബഹുത് ജബർദസ്ത് ദേശ് കേ രക്ഷാ കേ ലിയേ ആവശ്യക് കദം ഉഠായാ ഹേ സേനാനെ ഓർ സേനാ കോ ഇസ് തരഹ കി കദം ഉഠാനേ കി ഛൂട്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജി നേ ദീ ഥി. പിന്നീട് വിദേശകാര്യ സെക്രട്ടറിയും ആക്രമണം സ്ഥിരീകരിച്ചു. ഇൻ ദ ഫേസ് ഓഫ് ഇമിനന്റ് ഡേഞ്ചർ എ പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ബിക്കേം ആബ്സല്യൂട്ട്ലി നെസസറി. ഇൻ ആൻ ഇന്റലിജൻസ് ലെഡ് ഓപ്പറേഷൻ ഇൻ ദി ഏർലി ഹവേഴ്സ് ഓഫ് ടുഡേ ഇന്ത്യ സ്ട്രക്ക് ദ ബിഗ്ഗസ്റ്റ് ട്രെയിനിംഗ് ക്യാമ്പ് ഓഫ് ദ ജെയ്ഷെ മുഹമ്മദ് ഇൻ ബാലാകോട്ട്. ഇൻ ദിസ് ഓപ്പറേഷൻ എ വെരി ലാർജ് നമ്പർ ഓഫ് ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് ട്രെയിനേഴ്സ് senior commanders and groups of jihadis who were being trained for fidayeen action were eliminated. This facility at Balakot was headed by Maulana Yusuf Azhar alias Ustad Ghori, the brother-in-law of Masood Azhar, chief of the JEM. aakramanam nadannathayi indiyum pakistanum sthirigarichathode amerikkayum chinayum ulpadeyulla rajyangal kanatha jagrathayilana yuddha samanamaya andriksham meghalayil undagathirikkan രാജ്യാന്തര നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വ്യോമസേന ബാലാകോട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ നിഷേധിച്ച് പാകിസ്ഥാൻ. പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതിയാണ് നിലപാട് വ്യക്തമാക്കിയത്. തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തെന്നും ജീവഹാനി ഉണ്ടായെന്നുമുള്ള വാർത്തകൾ തെറ്റാണ്. ഇന്ത്യൻ വാദങ്ങളുടെ പൊള്ളത്തരം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടും. ആക്രമണം നടത്തിയെന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കാൻ മാധ്യമങ്ങളെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ നടപടി സമാധാന കരാറുകളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി എസ് എം ഖുറേഷി ആരോപിച്ചു. അനുയോജ്യമായ രീതിയിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആജ് ഏക് ജാരിയത് കി ഹൈ പാകിസ്ഥാൻ കെ ഖിലാഫ് മൈ ഇസ്കോ ഗ്രേവ് അഗ്രഷൻ കഹൂംഗാ ഹംനേ ബാർഹാ ഉൻകോ യേ കഹാ ഹംനേ ദുനിയാ കോ ഹം മുത്തലിഹ് കർതേ രഹേ കി യേ ഹർകത് ഹോ സക്തി ഹൈ ലേക്കിൻ ഉൻഹോനെ ആജ് പാകിസ്ഥാൻ കെ ഖിലാഫ് ജഹരിയത് കി ഹൈ. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും രണ്ട് പതിറ്റാണ്ടിലധികമായി ഇന്ത്യ തേടുന്ന കൊടും ഭീകരനുമാണ് കൊല്ലപ്പെട്ട മൌലാന യൂസഫ് അസർ. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ മൌലാന യൂസഫാണ് കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ. ഇന്ത്യയും ഇന്റർപോൾ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും തേടുന്ന കൊടും ഭീകരൻ കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ ആസൂത്രകൻ. പുൽവാമയിൽ 40 ഇന്ത്യൻ ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. ശത്രുപാളയത്തിൽ കടന്നുകയറി ഇന്ത്യ നശിപ്പിച്ചത് രണ്ട് പതിറ്റാണ്ടിലധികമായി രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്ന കൊടും ഭീകരനെയാണ്. മൌലാന യൂസഫ് അസർ, ഉസ്താദ് ഗാഹുരി, യൂസഫ് അസർ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് മൌലാന യൂസഫ് അസർ അറിയപ്പെട്ടിരുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധു. മസൂദ് അസറിനെ മോചിപ്പിക്കാനായി 1999 കാണ്ഡഹാറിൽ ഇന്ത്യൻ വിമാനം റാഞ്ചിയത് മൌലാന യൂസഫ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യ 2002 പാകിസ്ഥാന് കൈമാറിയ കൊടും ഭീകരരുടെ പട്ടികയിൽ മൌലാന യൂസഫും ഉണ്ടായിരുന്നു. എന്നാൽ ഇയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയില്ല. മൌലാന യൂസഫിനെ പിടികൂടാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് CBI ഇന്റർപോളിനെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. പാകിസ്ഥാന്റെ സുരക്ഷിത വലയത്തിലായിരുന്നു എന്നും മൌലാന യൂസഫ് അസർ. കറാച്ചിയിൽ ജനിച്ച മൌലാന യൂസഫ് ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ അനായാസം സംസാരിക്കും. ബാലക്കോട്ടയിലെ ക്യാമ്പിലിരുന്നാണ് പുൽവാമയിലെ സ്ഫോടനം മൌലാന യൂസഫ് ആസൂത്രണം ചെയ്തത്. സൈനികർക്കു നേരെ വാഹനം ഓടിച്ചു കയറ്റിയ ചാവേറിന് പരിശീലനം നൽകിയതും മൌലാന യൂസഫ് അസർ തന്നെയായിരുന്നു. ഒരേ മനസ്സും ശരീരവുമായി പ്രവർത്തിച്ചിരുന്ന മസൂദ് അസറിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് മിറാഷ് മിന്നലാക്രമണം. ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം താനായിരിക്കുമെന്ന തിരിച്ചറിവ് കൊണ്ടാണ് മസൂദ് അസർ പാക് സേനയുടെ സുരക്ഷിത കേന്ദ്രത്തിൽ അഭയം തേടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വ്യോമസേനയുടെ വജ്രായുധമാണ് മിറാഷ് വിമാനങ്ങൾ. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനെ തറപറ്റിക്കുന്നതിൽ ഇന്ത്യക്ക് കരുത്തായതും ഈ യുദ്ധവിമാനമാണ്. ശീതയുദ്ധകാലത്ത് ഉറ്റ സുഹൃത്തായിരുന്ന പാകിസ്ഥാന് അമേരിക്ക നൽകിയ
F-16 യുദ്ധവിമാനത്തിനുള്ള മറുപടിയായാണ് ഫ്രാൻസിൽ നിന്ന് മിറാഷ് വിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത്. 1985 ആദ്യപടിയായി 7 മിറാഷ് വിമാനങ്ങൾ ഫ്രഞ്ച് നിർമ്മാണ കമ്പനിയായ ദസോൾ ഇന്ത്യക്ക് കൈമാറി. യുദ്ധമുഖത്ത് മിറാഷ് ഇന്ത്യ ഉപയോഗിക്കുന്നത് 99 കാർഗിൽ യുദ്ധകാലത്താണ്. MiG-21 MiG-27 വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് നുഴഞ്ഞുകയറിയ പാക് ഭീകരരെ തുരത്താൻ മിറാഷ് ഇന്ത്യൻ വ്യോമസേന ഫലപ്രദമായി ഉപയോഗിച്ചത്. അന്ന് 240 ആക്രമണ ദൌത്യങ്ങളിൽ പങ്കെടുത്ത മിറാഷ് വിമാനങ്ങൾ 50,000 കിലോയിലധികം സ്ഫോടക വസ്തുക്കളാണ് ഭീകര നിയന്ത്രണ പ്രദേശങ്ങളിൽ വർഷിച്ചത്. കാർഗിലിലെ വിജയം കൂടുതൽ മിറാഷ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു. 50 പുതിയ വിമാനങ്ങൾക്കായി 2011 ദസോൾട്ടിന് 1,50,000 കോടിയിലേറെ രൂപയുടെ കരാർ ഇന്ത്യ നൽകി. ലേസർ ബോംബുകൾ, ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവയടക്കം 6.3 ടൺ ഭാരം വഹിക്കാൻ മിറാഷിന് ശേഷിയുണ്ട്. എതിരാളികളുടെ വാഹനങ്ങളടക്കം ചലിക്കുന്ന ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാനും ഈ വജ്രായുധത്തിനാകും. പകലുള്ള അതേ കൃത്യത രാത്രിയിലും. ഇന്ത്യയ്ക്ക് പുറമെ ഫ്രാൻസ്, UAE, ബ്രസീൽ, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പക്കലും മിറാഷ് വിമാനങ്ങളുണ്ട്. 2030 മിറാഷിന് പകരമായി ഇന്ത്യ സ്വന്തമാക്കാനൊരുങ്ങുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതും ദസോൾ കമ്പനിയാണ് എന്നതും ശ്രദ്ധേയം. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങിയത് F-16 വിമാനങ്ങൾ ഉപയോഗിച്ച്. ബാലാകോട്ട് മേഖലയിലുണ്ടായിരുന്ന 8 F-16 വിമാനങ്ങളാണ് പുറപ്പെട്ടത്. എന്നാൽ മിറാഷ് വിമാനങ്ങൾ 12 ഉണ്ടെന്ന് കണ്ടതോടെ പിന്മാറുകയായിരുന്നു പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രതയിലായിരുന്ന പാകിസ്ഥാന് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണം. ബാലാകോട്ട് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം എന്ന നിലയിൽ കുപ്രസിദ്ധമായിരുന്നെങ്കിലും വൈദേശികാക്രമണം ഉണ്ടായിട്ടില്ല. മേഖലയിൽ 8 F-16 വിമാനങ്ങളാണ് പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത്. ഇന്ത്യയുടെ ആക്രമണം ആരംഭിച്ചതോടെ ഇവ പറന്നുയർന്നെങ്കിലും പെട്ടെന്ന് പിന്മാറി. മിറാഷ് 12 എന്ന് കണ്ടതോടെയായിരുന്നു പിന്മാറ്റമെന്നാണ് വിവരം. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ബാലാകോട്ടിലെ ജെയ്ഷെ സാന്നിധ്യത്തെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ജെയ്ഷെ ഭീകരർക്ക് മേഖലയിൽ പാകിസ്ഥാൻ നൽകിയ ചെറുവിമാനങ്ങൾ വരെയുണ്ടെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുടെ തിരിച്ചടിയിൽ സേനയെ അഭിനന്ദിച്ച് രാഷ്ട്രീയ നേതാക്കൾ. രാജ്യം ഒറ്റക്കെട്ടായി സേനയ്ക്ക് പിന്നിൽ നിൽക്കുമെന്നായിരുന്നു ഭരണപ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം. സൈന്യത്തെ സല്യൂട്ട് ചെയ്യുന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സേന സംരക്ഷിച്ചുവെന്ന് മുൻ പ്രതിരോധമന്ത്രി AK ആന്റണി. ഇഫ് ദേ ലേൺ പ്രോപ്പർ ലെസൺസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദം, അതർവൈസ് ദേ വിൽ ഹാവ് ടു സീ മെനി ഓഫ് ദിസ് സിമിലർ ആക്ഷൻസ്. രാജ്യത്തിന്റെ അഭിമാന നിമിഷമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സാരാ ദേശ് ഇസ് വക്ത് സർക്കാർ കേ സാത്ത് താ ഔർ സാരാ ദേശ് ഇസ് വക്ത് പ്രധാനമന്ത്രി ജി കേ സാത്ത് താ കഡേ ആക്ഷൻ കീ സറൂറത് തീ. മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസൻ, BSP നേതാവ് മായാവതി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവരും സേനയെ അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തു. പാകിസ്ഥാൻ ഭൂമിയിൽ നടത്തിയ വ്യോമാക്രമണം ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവെന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ഭീകരവാദത്തെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും പുതിയ ഇന്ത്യ വെറുതെ വിടില്ലെന്നും അമിത്ഷാ ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. NSS-നെതിരെ പരോക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സാമുദായിക സംഘടനാ നേതൃത്വത്തിന്റെ നിലപാടനുസരിച്ചല്ല അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇത്തരം സംഘടനകളുടെ പിന്തുണ കൊണ്ടല്ല LDF ജയിച്ചത്. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പിണറായി പോയതിൽ തെറ്റില്ലെന്നും കാനം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ഒരു ആരും കയറാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും എല്ലായിടത്തും പോവാം. ഞങ്ങൾ ഒരിക്കലും ഏതെങ്കിലും സമുദായ സംഘടനയുടെ പിൻബലം കൊണ്ട് ജയിച്ചു വന്നിട്ടുള്ള ഒരു മുന്നണിയല്ല ഇത്. ഈ സംഘടനകളൊക്കെ പലപ്പോഴും ഞങ്ങളെ എതിർത്തിട്ടുള്ളതാണ്. അവരെ എല്ലാം എതിർത്താണ് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റിൽ നടന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്നും UDF ഇറങ്ങിപ്പോയി. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചത്. ഇരട്ട കൊലപാതകത്തെ അപലപിക്കുന്നതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കൊലയെ അപലപിക്കുന്നു, ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എല്ലാ വിഭാഗം എല്ലാ പ്രസ്ഥാനങ്ങളും ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമുണ്ടായ അതിക്രമങ്ങൾ, അത് തീവപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും പല വീടുകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളുമെല്ലാം അതും പ്രതിഷേധാർഹമായ നടപടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ.
പെരിയ ഇരട്ടക്കൊലക്കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്. കാസർഗോഡ് ഡിസിസി ഓഫീസിന് മുന്നിൽ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചു. കെപിസിസി മുൻ അധ്യക്ഷൻ വി എം സുധീരൻ സമരം ഉദ്ഘാടനം ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. 48 മണിക്കൂർ നിരാഹാരം കാസർഗോഡ് ഡിസിസി ഓഫീസിന് മുന്നിൽ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ വന്നതിൽ പിന്നെ കേരള പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് സുധീരൻ. ഈ സർക്കാരിന്റെ കീഴിൽ കേരള പോലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ കേരള പോലീസ് നിഷ്ക്രിയമായിരിക്കുന്നു, നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. ഡിസിസി പ്രസിഡന്റ് ഹക്കീം കുന്നിലിന്റെ നേതൃത്വത്തിലാണ് സമരം. പി സി വിഷ്ണുനാഥ്, എൻ ഐ നെല്ലിക്കുന്ന് എം എൽ എ തുടങ്ങിയവർ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഇരട്ടക്കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം തൊളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഇമാം ഷഫീഖ് അൽ ഖാസിമിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായ ആരോപണം. ഖാസിമി ബംഗളൂരുവിലുണ്ടെന്ന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടും പോലീസിന് അനക്കമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ സിപിഎം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ആക്ഷേപം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാം ഷഫീഖ് അൽ ഖാസിമി ഒളിവിൽ പോയി 3 പിന്നിടുമ്പോഴും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. ഖാസിമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഖാസിമിക്കെതിരെ നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. എസ് ഡി പി ഐയുടെ സഹായത്തോടെയാണ് ഖാസിമി ഒളിവിൽ കഴിയുന്നതെന്ന് നേരത്തെ അറസ്റ്റിലായ സഹോദരൻ അല്ലമീൻ പോലീസിന് മൊഴി നൽകി. ഒളിവിൽ പോകും മുൻപ് ഖാസിമിക്ക് 2 SDPI നേതാക്കൾ 2 ലക്ഷം രൂപ നൽകിയതായും സഹോദരൻ മൊഴി നൽകിയിരുന്നു. ഖാസിമി ബംഗളൂരുവിലുണ്ടെന്ന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടും പോലീസ് അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടില്ല. നെടുമങ്ങാട് DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ CPM നേതൃത്വം അറസ്റ്റിനോട് താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് ആരോപണം. ഖാസിമിക്കെതിരെ മൊഴി നൽകാൻ ആദ്യം മടിച്ച പെൺകുട്ടി പിന്നീട് വനിതാ ജഡ്ജിക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. മൊഴിമാറ്റാൻ പെൺകുട്ടിയുടെ കുടുംബത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. സംഭവത്തെ തുടർന്ന് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയ പെൺകുട്ടിയുടെ പിതാവ് കേസുമായി മുന്നോട്ടു പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ്. ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ് പെൺകുട്ടി. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട ചർച്ച പരാജയം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. ഒരു അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഇരു പാർട്ടികളും ഉറച്ചുനിന്നു. നിലവിലെ സാഹചര്യത്തിൽ അധിക സീറ്റ് അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ചർച്ചകൾ തുടരും. സീറ്റുകൾ കൂടുതൽ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. കാരണം അവർക്ക് സീറ്റ് ചോദിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെതായ സീറ്റുകൾ കൊടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കൽബുർഗി വധക്കേസ് അന്വേഷണം സുപ്രീംകോടതി ഗൌരി ലങ്കേഷ് വധക്കേസ് അന്വേഷിച്ച് പ്രത്യേക സംഘത്തിന് കൈമാറും. കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ച് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൽബുർഗിയുടെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. നേരത്തെ കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അയോധ്യ തർക്കഭൂമി കേസ് മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സുപ്രീംകോടതിയുടെ നീക്കം. ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. വിശദമായ വിധി അടുത്ത ചൊവ്വാഴ്ച സുപ്രീംകോടതി പ്രസ്താവിക്കും. മധ്യസ്ഥ ചർച്ചകളെ രാംലീല അഭിഭാഷകൻ വൈദ്യനാഥൻ എതിർത്തു.